ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര പ്രായമായാലും നമ്മുടെ ഉള്ളിൽ ഒരു ശിശു ഉണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ടാണ് പ്രായമായാലും നമ്മൾ പിടിവാശിയൊക്കെ കാണിക്കുന്നതും കരയുന്നതും പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പരിസരം മറന്ന് പൊട്ടിച്ചിരിക്കുന്നത്, തുള്ളിച്ചാടുന്നത്, ഇതെല്ലാം അതുകൊണ്ടാണ്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്താണ്? മറ്റുള്ളവരിൽ നിന്നുള്ള ശ്രദ്ധ, പരിഗണന. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശിശു ഉള്ളത് കൊണ്ട് എത്ര പ്രായമായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പരിഗണന, ശ്രദ്ധ, സ്വീകാര്യത. ഇത് കിട്ടാതെ വരുമ്പോൾ ഏത് പ്രായത്തിലും നമുക്ക് നല്ല വിഷമമുണ്ടാവും. പക്ഷേ ഈ റിജക്ഷൻ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയും തരാതിരിക്കുക, പരിഗണിക്കാതിരിക്കുക, ഇതെല്ലാം നമുക്ക് ഒരുപാട് മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ജീവിതത്തിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് കുറച്ച് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇങ്ങനെ റിജക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്നോ, നമ്മുടെ ചില രീതികൾ, ചില പെരുമാറ്റങ്ങൾ ഈ റിജക്ഷന് കാരണമാകുന്നുണ്ടാകാം നമ്മളറിയാതെ. നമ്മളെ തന്നെ നമ്മളങ്ങനെ വിമർശനാത്മകമായിട്ട് സമീപിക്കാറില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ അവഗണനയെക്കുറിച്ച് പരാതിപ്പെടുന്ന ധാരാളം പേരുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോണത് അതാണ്. ഇങ്ങനെ സ്ഥിരമായിട്ട് അവഗണന നേരിടുമ്പോൾ അതിന് കാരണമാകാവുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ആ ശീലങ്ങൾ ഉണ്ടോയെന്ന് നോക്കാം, തിരുത്തലുകൾ നടത്താം. ഒന്നാമത്തെ കാര്യം, ഒരു കുട്ടി കല്ലുകൾ വിൽക്കാൻ പോയ കഥ പലരും കേട്ട് കാണും അല്ലേ. ഈ കല്ലുകൾ വിൽക്കാൻ കല്ലുകളെപ്പറ്റി വലിയ അറിവൊന്നുമില്ലാത്ത ആളുകളുടെ അടുത്ത് ആ കുട്ടി ചെന്നു, കല്ലുകൾക്ക് വില ചോദിച്ചു, അവർ നിസ്സാര വില പറഞ്ഞു. അവസാനം കല്ലുകളെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളുടെ അടുത്ത് ആ കുട്ടി ചെല്ലുകയാണ്, കല്ലുകളുടെ വില അറിയാവുന്ന ആളുകളുടെ അടുത്ത്. അങ്ങനെ ഒരു വ്യാപാരിയുടെ അടുത്ത് ആ കുട്ടി ചെന്നപ്പോൾ ആ വ്യാപാരി പറഞ്ഞു, ഞാൻ നിനക്ക് ഈ കല്ലുകൾക്ക് 100,000 രൂപ തരാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ പല സ്ഥലത്തും അവഗണിക്കപ്പെടുന്നു. നമ്മൾ പറയുന്ന അഭിപ്രായത്തിന് യാതൊരു വിലയും തരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വില അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തല്ല നമ്മൾ ചെന്നപ്പെട്ടിരിക്കുന്നത്. മനുഷ്യർ പല തരക്കാരാണല്ലോ. അപ്പോൾ ചിലരായിട്ട് നമുക്ക് ആശയപരമായി യോജിക്കാൻ പറ്റില്ല. നമ്മുടെ വില അവർ മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ഈ ലോകത്ത് വേറെയും ആളുകളുണ്ടല്ലോ. നമ്മുടെ വില മനസ്സിലാക്കുന്ന, നമുക്ക് പരിഗണന തരുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അവരെ കണ്ടെത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നടക്കുന്നത് നമ്മളെ അവഗണിക്കുന്ന ആളുകളുടെ പിന്നാലെയായിരിക്കും. റിലേഷൻഷിപ്സ് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ 80% 20% ബന്ധങ്ങളിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത്. ഈ 20% ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. അങ്ങനെ കൃത്യമായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നമുക്ക് ഈ അവഗണന അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. രണ്ടാമത്തെ കാര്യം, എപ്പോഴും കുറ്റവും കുറവും മാത്രം കാണുന്ന ആളുകളുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എവിടെയും നമ്മൾ അവഗണിക്കപ്പെടും. നമ്മളെ അടുപ്പിക്കാതിരിക്കാൻ ആളുകൾ നോക്കും. അയാൾ വന്നാൽ കുരിശാകുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ ചിലരെക്കുറിച്ച്. നമ്മളെപ്പോഴും അങ്ങനെ ഒരു ദോഷൈക ദൃക്കാണോ, ചെക്ക് ചെയ്യണം. നമ്മൾ ഒരിക്കലും ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. 80-20 റൂൾ അതിനകത്ത് അപ്ലൈ ചെയ്യണമെന്ന് പറയും. 80-20 റൂൾ എന്താണെന്നോ, കുറേ നല്ല കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നതിൽ 80% നല്ല കാര്യങ്ങളും 20% ക്രിറ്റിസിസം ആകാം. ഈ ക്രിറ്റിസിസം മാത്രമുള്ള ആളുകളെ എല്ലാത്തിൽ നിന്നും ആളുകൾ മാറ്റി നിർത്തും. വേറൊരു കാരണം കൂടിയുണ്ട് അതിന്. കുറ്റവും കുറവും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർ അവരുടെ കൂടെ ചേരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും അവഗണന നേരിടേണ്ടതായിട്ട് വരും. സ്വീകാര്യത ഉണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം, ഒരുപാട് നെഗറ്റിവിറ്റിയുള്ള ആളുകളുണ്ട്. ഓ, ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. എന്ത് കേൾക്കുമ്പോഴും വളരെ നെഗറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുക, ആളുകളെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തുക. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും അവഗണിക്കപ്പെടും എല്ലാ സ്ഥലങ്ങളിലും. നമ്മൾ കമൻ്റ് പറയാറില്ലേ, ഓ അയാൾ വന്ന് പെട്ടാൽ വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഒരു കാര്യം നടത്താൻ പോകുമ്പോൾ വേറൊരു സ്ഥലത്ത് അത് നടത്തി പരാജയപ്പെട്ട കഥ പറയുക, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ഒരാൾ പറയുമ്പോൾ അത് നിഷ്കരണം തള്ളിക്കളയുക, ഇതൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നെഗറ്റീവ് ആളുകളെ പൊതുവെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അവരെ അവഗണന സഹിക്കേണ്ടതായിട്ട് വരും. പൊതുവെ ആളുകൾക്ക് ഇഷ്ടം ആരെയാണ്? ചുറ്റുപാടും പോസിറ്റീവ് എനർജി പ്രസരിപ്പിക്കുന്ന ചിലരുടെ സാമീപ്യം നമ്മളെ ഒരുപാട് ആക്റ്റീവാക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലായിടത്തും സ്വീകാര്യത കിട്ടും.
നാലാമത്തെ കാര്യം, ചില ആളുകളുടെ പ്രശ്നം എന്താണെന്നോ, അവർക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയേ വേണ്ട, മറ്റുള്ളവരുടെ താല്പര്യം എന്താണെന്ന് അവർക്ക് അറിയണ്ട. ദേ ഡോണ്ട് ലിസൺ ടു അതേഴ്സ്, അതാണ് അവരുടെ പ്രോബ്ലം. വേറൊരാളെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല. അവർ വന്നു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി സംസാരിച്ച് വിഷയം മാറ്റുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യോ? എപ്പോഴും ഈ അവഗണന സഹിക്കുന്നവർ പറയുന്ന ഒരു പരാതിയാണ്, ആരും എന്നെ മൈൻഡ് ചെയ്തില്ല, ആരും എന്നെ ശ്രദ്ധിച്ചില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ, നമ്മൾ ആരെയും ശ്രദ്ധിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരും നമ്മളെ ശ്രദ്ധിക്കാൻ യാതൊരു സാധ്യതയില്ല. അഞ്ചാമത്തെ കാര്യം, ചിലരുടെ പ്രശ്നം എന്താണെന്നോ, എവിടെ ചെന്നാലും അവർക്ക് പ്രമാണികളാകണം, അവരുടെ ഇഷ്ടം എല്ലാവരും അംഗീകരിക്കണം. അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി അവർക്കുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളെ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യോ? അവർക്ക് എല്ലായിടത്തും അവഗണന നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മറ്റുള്ളവർ വളരെ പാവങ്ങളാണെങ്കിൽ അവരൊന്നും മിണ്ടാതിരിക്കും, കഴിയുന്നതും ഇവരെ റിജക്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ ശ്രമിക്കും. ആറാമത്തെ കാര്യം, നമുക്കൊരു ഗ്രൂപ്പിൽ റിലേഷൻഷിപ്പിൽ പരിഗണന കിട്ടണമെങ്കിൽ, അവഗണനയൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം. നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ ഒരു സഹകരണം തരാത്ത ചില ആളുകളുണ്ട്. അവർ പരിപാടിയുടെ സമയമാകുമ്പോൾ വരും, പങ്കെടുത്തെങ്കിലായി, പിന്നെ തിരിച്ചു പോകും. അപ്പം ഇങ്ങനെയുള്ള ഒരു റിജക്റ്റഡ് ആകാൻ സാധ്യത കൂടുതലാണ്, അവരാരും മൈൻഡ് ചെയ്യില്ല. പക്ഷേ വേറെ ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഒരു പരിപാടി നടത്തുമ്പോൾ അവർ വലുതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഒരു മീറ്റിംഗ് നടത്തുന്നു, ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്ന ആളുകളുണ്ടാവാം, പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ടാകാം. പക്ഷേ ചില ആളുകൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ എത്തും, കസേരകളൊക്കെ എടുത്തിടാനൊക്കെ സഹായിക്കും, പ്രോഗ്രാമിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് നടത്താനൊക്കെ സഹായിക്കും. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാം ഓർഡറിലാക്കിയിട്ട് അവർ തിരിച്ചു പോകും. ഇവർക്ക് ആ ഗ്രൂപ്പിൽ നല്ല സ്വീകാര്യത ഉണ്ടാവും, കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ ഉപകാരമുണ്ട്. യാതൊരു ഉപകാരമില്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും സ്വീകാര്യത ഉണ്ടാവുമോ? ആരെങ്കിലും അവർ മൈൻഡ് ചെയ്യുമോ? അതിന് സാധ്യതയില്ല. നമ്മളെ കൊണ്ടൊരു ഉപകാരമുണ്ടെങ്കിൽ, നമുക്കൊരു സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ, നമുക്കൊരിക്കലും അവഗണന സഹിക്കേണ്ടതായിട്ട് വരില്ല. ഏഴാമത്തെ കാര്യം, നമ്മൾ പറയുന്ന വാക്കിനൊരു വിലയില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളിൽ നമുക്കൊരു അവഗണന സഹിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ വാക്കിന് വിലയില്ലാതെ വന്നാൽ നമുക്ക് വിലയില്ലാതെ വരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിലയും ആരും തരില്ല. ഒരു കാര്യം കേൾക്കുമ്പോൾ ആരാണത് പറഞ്ഞതെന്നുള്ള ചോദ്യം പലരും ചോദിക്കും. കാരണം എന്താ, ചിലർ പറഞ്ഞതാണെങ്കിൽ അതിലൊരു കഥയില്ല, വേറെ ചിലരാണ് പറഞ്ഞതെങ്കിൽ അതിൽ കാര്യം ഉണ്ടാവും. ഇതെല്ലാം മനുഷ്യ സഹജമാണ്. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ ലൈഫിൽ നമ്മളെപ്പോഴും പരാതിപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരുപാട് അവഗണന സഹിക്കേണ്ടതായിട്ട് വരുന്നു. നമുക്കിങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടത്ര വില തരുന്നില്ല, നമ്മളെ പരിഗണിക്കുന്നില്ല, നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചൊന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇതായിരിക്കാം കാരണം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് മാറും. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.